കൊല്ലം ചടയമംഗലത്ത് എ ടി എമ്മിന് മുമ്പിൽ ക്യൂ നിന്ന വയോധികന്റെ അടുത്തുനിന്ന് ഫൈൻ മേടിച്ചതുവരെയുള്ള പോലീസ് അതിക്രമങ്ങൾ. കഴിഞ്ഞ കുറെ ആഴ്ചകളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾ പല പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ശരിക്കും ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണോ? COVID-19 റെഗുലേഷൻസ് നടപ്പിലാക്കാൻ പോലീസിന് എത്രത്തോളം അധികാരമുണ്ട്? എത്രത്തോളം ഡെമോക്രാറ്റിക് ആയിട്ടാണ് അവരത് നടപ്പിലാക്കുന്നത് എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത് റിട്ടയർഡ് എസ്പി സീനിയർ ജേർണലിസ്റ്റ് ശ്രീജൻ ബാലകൃഷ്ണൻ, പിന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ അശ്വനി ദ്രാവിഡ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം നമുക്ക് സുഭാഷ് ബാബു സാറിനോട് ചോദിക്കാം. സർ, പോലീസിങ് അതായത് ഇതൊരു ലോ ആൻഡ് ഓർഡർ നമ്മുടെ ഒരു പോലീസിനെ വെച്ചിട്ട് നേരിടേണ്ട ഒരു പ്രശ്നമാണോ ഈ COVID-19 റെഗുലേഷൻസ്? അതിനൊരു ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ പോലീസിന്റെ വിങ്ങില് തന്നെ ഒരു ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലേ? അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളത്, ആ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതിന്റെ ആ നിർവചനത്തിന്റെ ഉള്ളില് ഇതേമാതിരി ഏതെങ്കിലും പാൻഡമിക് വരിക, അതേപോലെ തന്നെ ഫയർ, നാച്ചുറൽ കലാമിറ്റീസ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ ആ പ്രൊട്ടക്ഷൻ, അതായത് ബോഡി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിന്റെ പെർവിയിലുള്ളിൽ വരുന്നതായിട്ടാണ് പോലീസ് ആക്ടും പോലീസ് മാനുവലും ജനറലായിട്ട് ഞങ്ങൾ റൂൾ, പോലീസ് റൂളും ഒക്കെ പറയുന്നത്. അപ്പം ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഇതേമാതിരിയുള്ള സ്ഥലത്ത് ജനങ്ങളെ ആ വേണ്ട രീതിയിൽ നിർദ്ദേശിച്ച് ഉപദേശിച്ച് ഗൈഡ് ചെയ്ത് കൊണ്ടുപോയി അവർക്ക് സുരക്ഷിതമായ അവരുടെ ബോഡി, അവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിനെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ പോലീസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ആക്ട് 39-ാം വകുപ്പ് പ്രകാരം അങ്ങനെയുള്ള ന്യായമായ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതേമാതിരിയുള്ള അതിന് ക്രമസമാധാന പ്രശ്നമാണെങ്കിലും അല്ലെങ്കിലും അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പൊതുസമാധാനത്തിനും പൊതു നന്മയ്ക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തമ ബോധ്യത്തോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥന് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ ഒരു സാധാരണ പൗരന് അതനുസരിച്ചിരിക്കണം. അങ്ങനെ അനുസരിക്കുന്നില്ലെങ്കിൽ ആ വകുപ്പ് പ്രകാരം തന്നെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിന് നേരത്തെ ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് നമുക്കിപ്പം ഈ പാൻഡമിക് ആക്ട് 2020 അത് പരിഷ്കരിച്ച് അത് കൂടുതലായിട്ട് വന്നതോട് കൂടിയിട്ട് ഇത് കോഗ്നൈസബിൾ ആക്കി, അതുപോലെ തന്നെ ഈ ഹെൽത്ത് വർക്കേഴ്സിനെയും അതേമാതിരി അതിന്റെ ഹോസ്പിറ്റലിലേക്കുള്ള കാര്യങ്ങൾ ഡാമേജ് ഒക്കെ വരുത്തുകയാണ് സെക്ഷൻ 3 പ്രൊവിഷൻസ് വെച്ചതിന് ശേഷം അത് കുറച്ചുകൂടെ ഗൗരവതരമായിട്ട് വലിയ ശിക്ഷയൊക്കെ ആക്കി. അതുപോലെ തന്നെ അത് കോഗ്നൈസബിൾ ആണ്, പോലീസിനെ നേരിട്ടെടുക്കാം, അതുപോലെ തന്നെ ജാമ്യം കിട്ടാത്തതാണ്, അതിന് കുറെ അധികം ഗൗരവതരമായിട്ട് പിന്നെ ബേർഡൻ ഓഫ് പ്രൂഫ് പോലും ആ വ്യക്തിക്ക് കൊടുക്കുന്ന രീതിയിലാണ് ആ ആക്ട് ഉണ്ടായിരിക്കുന്നത്. അത് വന്നതോടുകൂടിയിട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയാം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ മാന്യമായിട്ട് ഒരു ദയാദാക്ഷിണ്യത്തോടുകൂടി ജനങ്ങളോട് പെരുമാറുകയും വളരെ അന്തസ്സോടുകൂടിയുള്ള ഭാഷ ഉപയോഗിക്കുകയും, അതായത് സാധാ അത് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളോട്, അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന വ്യക്തതയോടെ എന്ത് ഭാഷ ഒരു പൊതുജനം പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അല്ലെ നിങ്ങൾ എങ്ങനെ കേൾക്കണമെന്ന് വിചാരിക്കുന്നു, അതേ രീതിയിൽ നിങ്ങൾ മറ്റൊരാളെ കേൾക്കുകയും അതേമാതിരി നിങ്ങൾ മറുപടി പറയുകയും അതേ നാളെ പെരുമാറ്റവും സ്വഭാവവും പ്രദർശിപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. അതാണ് ഗൈഡ് ലൈൻ, അതായത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതനുസരിച്ച് നിങ്ങൾ മറ്റാളുകളെയും അതേ രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കണം, അതേമാതിരി അവരെ കൈകാര്യം ചെയ്യണം, അതേ രീതിയിലായിരിക്കണം അവരുടെ പൗരാവകാശം നിങ്ങൾ ഉറപ്പുവരുത്തണം. അതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ആക്ട് വന്നതുകൊണ്ട് കേരളത്തിന് ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, പോലീസിൽ നമുക്ക് ഒരു നല്ലൊരു ശതമാനം, 20% എന്റെ അഭിപ്രായം, 20% ആളുകൾ സ്വയം നിയമം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു എന്തൊരു ബുദ്ധിമുട്ടാണ്. തന്റെ സ്വന്തം കാര്യം വരും, ബാക്കി ആളുകളും അനുസരിക്കണം, പക്ഷെ എന്റെ സ്വന്തം കാര്യം വരുമ്പോൾ അത് എന്റെ തന്നെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കും, അത് ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എന്താ വരുന്നത്, അല്ലെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞൊരു ധിക്കാരപരമായ ഒരു സ്വഭാവം പൊതുവെ പല ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിൽ കേരളത്തിലുണ്ട്. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു നിയമ നടപടിയിലേക്ക് പോകണ്ട, അതല്ലെങ്കിൽ ഗൗരവതരമായി പോലീസ് അത് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ എൻഫോഴ്സ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വളരെ അനുകമ്പാപൂർവമായിട്ടാണ്, ഡീസന്റ് ലാംഗ്വേജ് ഉപയോഗിക്കണം. പിന്നെ ആരെങ്കിലും അദ്ദേഹത്തിനെ ഇങ്ങോട്ട് പ്രകോപിപ്പിച്ചാലും
ആ പ്രകോപനത്തെ അതിജീവിച്ച് പ്രകോപനം ഇല്ലാതെ സമചിത്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥന്മാര് നിറവേറ്റാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ വിഭാഗമുണ്ട്, അവരെ സംബന്ധിച്ചുള്ള ഒരു ക്ഷിപ്രകോപികളാണ്. പൊതുവെ ആ ഒരു നമ്മുടെ അധികാരത്തിന്റെ ഒരു ഔദ്ധത്യം അല്ലെങ്കിൽ ഒരു അഹങ്കാരം പൊതുവെ മിക്ക പോലീസ് ഉദ്യോഗസ്ഥന്മാരിലുണ്ട്. അത് പെട്ടെന്ന് അദ്ദേഹത്തിന് ചെറിയ ചെറിയ അലവസരം മറ്റാളുകളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ പ്രകോപിതനാകുകയും ശുഭിതനായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് ഈ പരാതിയൊക്കെ വരുന്നത്. അത് എന്തായാലും ശരി, ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിച്ചാൽ പോലും ചുരുങ്ങിയ വ്യക്തികളിൽ നിന്ന് അത് അടിഞ്ഞിനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് എത്ര വിചാരിച്ചാലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോലീസിലൂടെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു ആശയമല്ല, പക്ഷെ നല്ല കേരളത്തിന്റെ പ്രത്യേക സ്വഭാവ രീതി അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചില പാളിച്ച വരുമ്പോൾ ഇതേമാതിരിയുള്ള ക്രമസമാധാന പ്രശ്നമായിട്ട് മോശമായ പോലീസിന് പ്രതിച്ഛായ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ഇത് മാറും എന്നുള്ളത് സത്യം. ശ്രീജൻ സർ, ഇപ്പം ഏതൊരു ധിക്കാരമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു 1% പോലീസുകാരുടെ, അപ്പം പലതുപ്പോഴും പറയാറുണ്ട് പോലീസുകാരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവരുടെ ആത്മവീര്യത്തെ നമ്മൾ കെടുത്തുകയാണ് ചെയ്യുന്നത്, പോലീസിംഗ് ഇവിടെ ആവശ്യമാണ് എന്ന് പറയുന്നത്. അപ്പം ഇത് വെറും ഒരു പോലീസ് അരഗൻസ് അല്ലെങ്കിൽ പോലീസിന്റെ ഒരു ധിക്കാരമായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റുമോ? എങ്ങനെയാണ് ഇപ്പം ഇതിനെ നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇതിനൊരു വേറൊരു പോലീസ് പോലീസിന്റെ ആവശ്യമോ ശരിക്കും ഈ ഒരു റെഗുലേഷൻസ് പാലിക്കണം? ശരിക്കും ഞാന് ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കാര്യം, കഴിഞ്ഞ മാസം നമ്മുടെ തമിഴ്നാട് ധനകാര്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, കോവിഡ് മാനദണ്ഡ ലംഘനം വ്യാപകമാകുന്നല്ലോ തമിഴ്നാട്ടിൽ, അപ്പോ എല്ലാരും മാസ്ക് ഇട്ട് പുറത്തിറങ്ങണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ ഒരു ലേഖൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പോലീസിനെ ഇടപെട്ട് ഇത് കർശനമായിട്ട് നടപ്പാക്കാൻ പറ്റില്ലേ, എന്തിനാണ് മന്ത്രി ഇങ്ങനെ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതൊരു ക്രമസമാധാന പ്രശ്നമല്ല, ആരോഗ്യ പ്രതിസന്ധിയാണ്. അത് മാത്രമല്ല, ഈ ഒരു ലോക്ക്ഡൌണിനെ ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ മാസ്ക് ധരിക്കാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ, അത് വേറെ പല കാരണങ്ങൾ കൊണ്ടും ആകാം. അവരുടെ ഒരു 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 ജീവിത കഷ്ടപ്പാടുകളും അവരുടെ മറ്റ് അറിവില്ലായ്മ എന്തോ പല കാരണങ്ങൾ അതിലുണ്ടാകാം. അപ്പൊ ആ കാരണങ്ങളെ പറഞ്ഞു തിരുത്തുക, അവരെ വിശ്വാസത്തിലെടുത്തോട്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തി നടപ്പാക്കുന്നത് ശരിയാണെന്ന് ഈ ഗവൺമെന്റിന് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അത്തരം ഒരു സമീപനം കേരള സർക്കാരിന് ഇല്ല. കേരളത്തില് ഈ കോവിഡ് പ്രതിസന്ധി തുടങ്ങിയ കാലം മുതലോ അതിന് മുന്നോട്ട് നോക്കിയാൽ, കഴിഞ്ഞ 3, 4, 5 വർഷം നോക്കിയാൽ, പോലീസിന് അമിത അധികാരം നൽകുന്ന ഒരു പ്രവണതയുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. അത് നമ്മൾ മാവോയിസ്റ്റ് കില്ലിങ്ങിന്റെ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ കണ്ടതാണ്, ആലൻദാഹ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഈ ഒന്നാം തരംഗത്തിൽ പോലും നമ്മൾക്കെല്ലാം ഓർമ്മയുള്ള ഒരു ഇമേജ് ഉണ്ട്, കണ്ണൂരില് ഒരു കടയുടെ വരാന്തയിൽ ഇരുന്നു എന്ന് പറഞ്ഞ വളരെ പ്രായമായ 3-4 ആൾക്കാരെ വഴിയിൽ നിർത്തി പരസ്യമായിട്ട് ഏറ്റുമിടിയിക്കുന്ന കണ്ണൂർ SPയുടെ ഒരു ഒരു രൂപം രംഗം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ തിരിച്ചാലോചിച്ച് നോക്കിക്കോളൂ, ഈ കണ്ണൂർ SP അന്ന് ഇത് ചെയ്തിട്ട് ഇങ്ങനെ, ഏതാണ്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രായമുള്ള ആൾക്കാരെയാണ് വീട് മുറ്റത്തുള്ള കട വരാന്തയിൽ ഇരുന്നു, സാമൂഹിക അകലമൊക്കെ അവർ പാലിച്ചിട്ടുണ്ട്, അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി, വീടിന് പുറത്തിറങ്ങി എന്നുള്ളതാണ് അദ്ദേഹം അവർ അന്ന് പറഞ്ഞ കുറ്റം. അവരെ കൊണ്ട് ഈ ഏറ്റവും ഇടിക്കുന്ന പബ്ലിക് പ്ലേസില് അത് കഴിയുമ്പോൾ എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വലിയ ഔട്ട്റീച്ച് ഉണ്ടാകുന്നുണ്ട്, മീഡിയയിലൊക്കെ വലിയ വാർത്ത വരുന്നു, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ചോദ്യം വരുന്നു, സാംസ്കാരിക നായർ പ്രതിഷേധിക്കുന്നു, ഒക്കെ ഉണ്ടാകുന്നു. പക്ഷെ ആ SPക്ക് ഒരു കുഴപ്പമില്ല, അദ്ദേഹം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും നല്ല നിലയിലേക്ക് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ആലോചിച്ചോളൂ, പാരിപ്പള്ളിയിലെ ഒരു ഒരു മത്സ്യവിൽപ്പനക്കാരി ഒരു അമ്മയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും അതേ പൊസിഷനിൽ അവിടെ ഈ ലോക്ക്ഡൌൺ നിബന്ധന നടപ്പാക്കിക്കൊണ്ട് നടക്കുവാണ്. 1 ആഴ്ചയോ 8 ദിവസമായി നിയമസഭയിൽ ഈ പ്രശ്നം വന്നപ്പോൾ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ആ പോലീസിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഇത് മുഴുവൻ ഒരു നാടകമായിരുന്നു, ആ പാവപ്പെട്ട അമ്മ അവിടെ കാട്ടിക്കുട്ടിയുടെ നാടകമായിരുന്നു എന്നായിരുന്നു മറുപടി പറഞ്ഞത്. അപ്പോ പോലീസ് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന പോലീസ് മന്ത്രിയും സർക്കാരുമാണ് കേരളത്തിലുള്ളത്. അതവർക്ക് വലിയ പ്രോത്സാഹനമാണ്, ഈ നടക്കുന്ന നടപടികളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വേണം കാണാൻ. പിന്നെ രണ്ട്, സർക്കാർ, ഞാൻ വീണ്ടും PTR പറഞ്ഞതിലേക്ക് പോയാൽ സർക്കാർ എങ്ങനെ വേണം ഈ ഒരു പൊസിഷനിൽ നേരിടണം എന്നൊരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ കണക്ക് നോക്കിയാൽ ഈ കഴിഞ്ഞ മാസം ജൂലൈയില് 1 മുതൽ 31 വരെ 220,000 കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലോക്ക്ഡൌൺ നിയമലംഘനങ്ങൾക്ക്. ഇതിലെല്ലാം 500 രൂപയോ 2000 രൂപയോ വീതം ഫൈൻ വാങ്ങുന്ന അവസ്ഥയാണ്.
ജൂണിലാണെങ്കിൽ 138,000 കേസാണ് ലോക്ക്ഡൌണിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. May 8 ലോക്ക്ഡൌൺ തുടങ്ങിയത്. May 8 മുതൽ May 31 വരെ 82,000 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എനിക്ക് അറിയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയുന്നത്. അപ്പൊ അവർക്ക് ടാർഗറ്റ് ഉണ്ട്, അത്രേ എല്ലാ ദിവസവും വയർലെസ്സിൽ മെസ്സേജ് വരും ഇത് എത്ര ഫൈൻ തിരിക്കണം നിങ്ങളുടെ സ്റ്റേഷൻ ഏരിയയിൽ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരിങ്ങനെ പോലീസുകാരോട് പറഞ്ഞിട്ട് ഇവരെല്ലാരും അവരുടെ സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ നടക്കുവാണ് ഇറങ്ങിയിട്ട്. കാരണം ഈ ഫൈനിന്റെ ടാർഗറ്റ് വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്കും തീർക്കണം. അപ്പോ എന്തെങ്കിലും ചെറിയ 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 കാര്യങ്ങൾ കണ്ടാൽ പോലും, ഒരുപക്ഷെ കണ്ടില്ലെങ്കിൽ അത് ആരോപിക്കാവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അങ്ങോട്ട് ആരോപിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇരുചക്ര വാഹനങ്ങളിൽ വരുന്ന ചെറുപ്പക്കാരെ തടഞ്ഞു നിർത്തിയിട്ട് ഹെൽമെറ്റ് ഇല്ലാത്തവർക്കെല്ലാം മാസ്ക് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എപ്പിഡമിക് ആക്ടിൽ ഫൈൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ അവരവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. ശരിക്കും ഈ ഒരു സമീപന രീതിയാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഒരു പകർച്ചവ്യാധി നിരോധനത്തിന് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിൽ പീനൽ സെക്ഷൻസ് ഉൾപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിക്കും നമ്മുടെ ഈ പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ തീർത്തും നടപ്പാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ, അതിനെതിരെ ജനങ്ങൾ ഒട്ടും സഹകരിക്കാത്ത ഒരു അവസ്ഥ വരുവാണെങ്കിൽ, അവര് നേരിടാൻ വേണ്ടി മാത്രമാണ് ഇത്തരം പ്രൊവിഷൻസ് സാധാരണ വകുപ്പിൽ ഉൾപ്പെടുത്തുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ ബോധവൽക്കരിച്ച് അവരെ കൂടെ കൂട്ടത്തിൽ നിർത്തി അവരും കൂടെ ചെയ്യേണ്ട കാര്യമാണ്, അവരുടെ ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പൊരുതേണ്ടത് വൈറസിനെതിരെയാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കി അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ബാങ്കിൽ പോയിട്ട് വരി നിൽക്കുന്ന ആൾക്ക് വരെ സാമൂഹിക അകലം പാലിച്ചില്ല എന്ന് പറഞ്ഞ് ഫൈൻ കൊടുക്കുന്ന രീതിയിലേക്ക് മാറുന്നത് ഇവരുടെ മേലെ ഈ ടാർഗറ്റ് പ്രഷറുണ്ട്. 2, ഇപ്പൊ സുഭാഷ് ബാബു സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് കാണിക്കുന്ന അവരുടെ ഒരു ഇൻഹെറന്റ് ആയിട്ട് ഈ അധികാരം ഇത് പുറപ്പെടുവിക്കാൻ പുറത്ത് കാണിക്കാനുള്ള ഒരു ഒരു ശീലമുള്ള കുറച്ച് പോലീസുകാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല പ്രോത്സാഹനമാണ്, യാതൊരു പ്രശ്നവുമില്ല. അവരുടെ ആത്മവീര്യം കെട്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് അവർക്കിത് ഒരു ചെറുവിരൽ ആരും അനക്കില്ല. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ശരിക്കും ആ ഈ രണ്ട് അപ്രോച്ചിലും കൂടെ തകരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ലോക്ക്ഡൌൺ നിയമലംഘനത്തിനെതിരെ പോലീസ് ഇത്രയും അഗ്രസീവായ നിലപാടെടുക്കുന്നത്. ജനങ്ങൾ ഇന്ന് വന്നപ്പോ വാർത്ത, ഇന്ന് നമ്മളൊക്കെ ഏറ്റവും ചാനലുകളിലൊക്കെ രാവിലെ ഒരിടത്ത് കോട്ടയത്ത് ആണെന്ന് തോന്നുന്നു, ഒരു ശനിയാഴ്ച ദിവസം അമ്പലം തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് നടന്നു പോയ ഒരു കുടുംബത്തിലെ 4 പേര് അമ്പലത്തിൽ തൊഴുമ്പോൾ നടത്തേ അവർക്കെതിരെ 4 പേർക്കെതിരെ ഫൈൻ, എല്ലാം കൂടെ 17,500 രൂപ ഫൈനുണ്ട്. അതൊരു റബ്ബർ ടാപ്പറാണ്, അദ്ദേഹം കുടുംബമാണ്. ആ വീട്ടിൽ ആരുടെ പിറന്നാളോ എന്തോ ആയിട്ട് അമ്പലത്തിൽ പോയി, ശനിയാഴ്ച ലോക്ക്ഡൌൺ, അമ്പലത്തിൽ പോകാൻ പാടില്ലാതെ പറഞ്ഞിട്ടാണ് 17,500 രൂപ പഴയ ചുമത്തിയിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇതിന്റെ ദുരുപയോഗം പല വഴിയിലും നടക്കുന്നതിന്റെ കാരണം ഈ രണ്ട് കാര്യങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇത് ശരിക്കും നമ്മള് ഇത് പോലീസിന് അങ്ങനെ എന്താ പറയാ, തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ സംരക്ഷണം ഉണ്ടാവില്ല എന്നൊരു നില ഉണ്ടായാൽ മാത്രമേ പോലീസ് തെറ്റായ കാര്യങ്ങൾ ചെയ്തു തീർത്തുള്ളൂ. പിന്നെ അവർ ഓൾറെഡി സ്ട്രെയിൻഡ് ആണ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ, ഇപ്പൊ 2 വർഷമായിട്ട് വളരെ സ്ട്രെയിൻഡ് ആയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ മേലെ ഈ ടാർഗറ്റൊക്കെ വയ്ക്കുക എന്നൊക്കെ പറയുന്നതും തീർത്തും ഒരു ഒരു ഒട്ടും ആശാസ്യമായ സുഭാഷ് സാർ, അങ്ങനെ ടാർഗറ്റ് എന്ന് പറയുന്നത് പലരും ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്, ഇല്ല ഇത്ര മാസത്തിൽ ഇത്ര ടാർഗറ്റ് ഉണ്ടോ എന്നുള്ളത്, അത് സത്യമാണോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടോ? പ്രത്യേകിച്ച് പോലീസ് ഇത്ര പെറ്റി കേസ് പിടിക്കണം മറ്റേതെന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെ ജനറലായിട്ട് ഒരു യാർഡ് സ്റ്റിക്കും അതിനനുസരിച്ച് ഒരു കണക്കൊന്നും കൊടുക്കാറില്ല, അതനുസരിച്ചിട്ട് ചെയ്യണമെന്നും പറയാറില്ല. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചില ജില്ലാ പോലീസ് മേധാവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങള് കൂടുതൽ എന്റെ ജില്ലയിൽ പിടിച്ചു എന്നും അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടുതൽ പിടിച്ചതെന്നാണ് ഇവിടെ ക്രമസമാധാനം ഉണ്ടാകുന്നത്. അവരതാണ് കമ്പയർ ചെയ്യുക. ഞാനിവിടെ എത്ര എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3,000 കേസ് പിടിച്ചു. അപ്പൊ 3,000 കേസ് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കണക്കിൽ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ആ 3,000 കേസ് പിടിച്ചോണ്ട് ഇവിടെ ഒക്കെ ഭദ്രമാണ് എന്നുള്ള തെറ്റിദ്ധാരണ മറ്റാളുകളെ പരത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നത്. അത് അവരുടെ മൈൻഡ് സെറ്റിന്റെ തകരാണ്. അല്ലാണ്ട് ജനറലായിട്ട് ഇതേമാതിരി ഇനി പോലീസിന്റെ ജനറൽ ലോ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതേമാതിരി പെറ്റി കേസുകൾ ചെയ്യുന്നത്, നമ്മൾ പെറ്റി കേസുകളാണ് അധികം ചാർജ് ചെയ്യുന്നത്. പിന്നെ 2,000 രൂപീസിന്റെ വരുമ്പോൾ ചിലപ്പം കോഗ്നൈസബിളോ എഫ്ഐആർ ഒക്കെ ഇട്ടൊന്നു വരും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കുറ്റം ചെയ്തത് അത് ബോധപൂർവമാണോ അല്ലയോ ചെയ്തത് എന്ന് ബോധ്യപ്പെടാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിക്കുകയും അത് ബോധപൂർവമല്ല, ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യപ്പെട്ടതാണ് എന്ന് തോന്നുകയാണ്, ഏതെങ്കിലും മരുന്ന് വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാൻ പോകുന്നു അങ്ങനെയുള്ള ഏതെങ്കിലും അത്യാവശ്യ സംഗതികൾക്കാണ് അദ്ദേഹം പോകുന്നത് എന്ന് ബോധ്യപ്പെടുകയാണ്. അദ്ദേഹത്തിനെ ഉപദേശിച്ചു വിടാം അല്ലെങ്കിൽ താക്കീത് ചെയ്തു വിടാം, ചാർജ് ചെയ്യണമെന്ന് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോലീസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്, ഒരു ഉപദേശിച്ച് നിർദ്ദേശിച്ച് താക്കീത് ചെയ്ത് വിടുക,
അത് കഴിഞ്ഞ് അതല്ല നിർബന്ധമായിട്ടും ഇത് ചെയ്യപ്പെടേണ്ടതായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് പോലീസ് നിർദ്ദേശം. പക്ഷെ അതിന് വിപരീതമായിട്ട് എന്താണ് ചില ഉദ്യോഗസ്ഥന്മാർ അവരുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവും, അതായത് അവരുടെ മാനസിക അവസ്ഥയുടെ തകരാറ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ അധികാരം കയ്യിലോട്ട് കിട്ടി അതുപോലെ തന്നെ എൻഫോഴ്സ് ചെയ്യാനും ഗവൺമെന്റിന് ഒരു ഡയറക്ഷനും ഏത് ഉദ്യോഗസ്ഥന്മാരുടെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുകളിൽ ആകാശം മാത്രമേ ഉള്ളൂ. അവർ പിന്നെ മനുഷ്യനും പൗരാവകാശവും മര്യാദയും ന്യായവും പോലീസ് നിയമങ്ങളും ഒന്നും അവർക്ക് ബാധകമല്ല. പിന്നെ അവരുടെ തന്നെ ഇഷ്ടപ്രകാരം ഇതേമാതിരിയുള്ള അഹങ്കാരം ചെയ്യുന്നു എന്ന് പറയുന്നത് സത്യമാണ്. ഇപ്പം നേരത്തെ നമ്മുടെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ പ്രകാരം ഒരുപാട് ഇതേമാതിരിയുള്ള അരുതായ്മകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒരുപാട് അവമതിപ്പ് അവർക്കുണ്ടാകും. ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്ലാഘനീയമാണ്. പക്ഷെ എന്നാൽ തന്നെ അതിന്റെ ഒക്കെ പുറത്ത് ഇങ്ങനെയുള്ള 10ഓ 50ഓ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതാണ് കൂടുതൽ പ്രചാരം കിട്ടുന്നതും. അതുകൊണ്ട് പോലീസിന് അത് ഒരിക്കലും അവരെ സംബന്ധിച്ചോളം പുകഴ്ത്തുന്നതിനേക്കാൾ ഇകഴ്ത്തുന്ന ഒരു സിറ്റുവേഷൻ. അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും അംഗീകാരമോ കീർത്തി കിട്ടുന്നില്ല. അതുകൊണ്ട് പോലീസ് അങ്ങനെ ഒരു കീഴ്വഴക്കം എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനും ഒക്കെ ജില്ലാ എസ് പി ആയിട്ടിരുന്ന ആളാണ്. ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല. ആവശ്യമുള്ളതിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാര് ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. സത്യമായിട്ട് ഞാൻ അംഗീകരിക്കും. അശ്വനിയിലേക്ക് വരും. അശ്വിനി, ഇത് ഇവര് ഈ പല ഇങ്ങനത്തെ പോലീസ് കംപ്ലൈന്റ്സ് ഉന്നയിക്കുന്നവരോട് നമ്മൾ സംസാരിക്കുമ്പോഴും അവര് പറയുന്നത് മറ്റു പലരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ കാണുമ്പം ഐ വാസ് പുവർലി ഡ്രസ്ഡ്, പിന്നെ അല്ലെങ്കിൽ ഞാനൊരു ബാക്ക്വേർഡ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് എന്നുള്ള ഒരു ലുക്ക് എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ സൈക്കിളിൽ പോവായിരുന്നു, ഞാൻ നടക്കുമായിരുന്നു, മറ്റാൾക്കാർ കാറിന് പോകുന്നുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ആ എ ടി എമ്മിന് മുമ്പിൽ ഇരുന്ന ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ കൊല്ലം ചടയമംഗലത്ത് ആ ഇഷ്യൂ ഉണ്ടായപ്പോ, അപ്പൊ അയാൾ പറഞ്ഞു ആ ക്യൂവിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പുവർലി ഡ്രസ്ഡ് ആയതുകൊണ്ട് മാത്രം എന്നെ പിടിച്ച് ₹500 എനിക്ക് ഫൈൻ ചെയ്തു എന്ന് ആ പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു ഇഷ്യൂ, അതായത് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ ഞങ്ങളുടെ കൂടെ സർക്കാരോ ഞങ്ങളുടെ കൂടെ പോലീസോ അതോറിറ്റീസ് ആരും ഇല്ല എന്നൊരു തോന്നൽ കൂടിയല്ലേ ഇങ്ങനെ ഇൻസിഡൻസിലൂടെ ജനങ്ങൾക്ക് നൽകുന്നത്? അതെ, ആക്ച്വലി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് സാധനം എന്താന്ന് വെച്ചാൽ, നമ്മുടെ സൊസൈറ്റിയില് ഈ ഇനീക്വാളിറ്റി, റേഷ്യലോ റിലീജിയസോ കാസ്റ്റ് ബേസ്ഡ് ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പോ ഇതിനകത്ത് നമ്മൾ പറയുന്ന ഈ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നവരും ഇൻഫാക്ട് ആർ പാർട്ട് ഓഫ് ദ സെയിം സൊസൈറ്റി, റൈറ്റ്? ലൈക്ക് ഈ പറയുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സും ഭയങ്കര ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നായിരിക്കണം, വെൽ എഡ്യൂക്കേറ്റഡ് അബൌട്ട് കാസ്റ്റ് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയസ് പൊളിറ്റിക്സ് ആവണം ഇല്ല. എന്നാൽ ഇറ്റ് ഇസ് സോ എസെൻഷ്യൽ ദാറ്റ് ഇൻ ദ പോലീസ് ട്രെയിനിങ് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ അഫർമേറ്റീവ് ആക്ഷനെ പറ്റിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് കൊടുക്കേണ്ടതാണ്. ദാറ്റ് ദേ ഇൻഫാക്ട് കുറച്ച് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളോട് കുറച്ചും കൂടി, ഇപ്പൊ ഇവര് സംസാരിക്കുന്നത് പോലെ അല്ല, ഈ എക്സ്ട്രീം അല്ല, എന്നാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വേണം ഇടപെടാൻ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഇൻഫാക്ട് അത് ഭയങ്കര സത്യമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ലൈക്ക് ഐ വാസ് റീഡിങ് എ റിസർച്ച് പേപ്പർ, അപ്പൊ അതിനകത്ത് പറയായിരുന്നു, ഇപ്പൊ നിങ്ങള് രാത്രി ഒരിടത്ത് നിൽക്കുകയാണ്, ഓക്കെ, ആൻഡ് യു സീ എ പോലീസ്, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് തോന്നുന്ന ഫീലിംഗ്? ഡു യു ഫീൽ കംഫർട്ടഡ് ദാറ്റ് ആ ഞാനൊരു പോലീസിനെ കണ്ടു, ഐ ആം സേഫ്? Or do you feel the fear? So when that research in the basis la nokku anundengila, people who are from the affluent part of the society feel the comfort, but people who are from the marginalized section of the society feel the fear, because adu oru valare systemic aayittulla oru target inde phalamayittana ee feeling undagunnathu, right? And ee nammude political science la parayum power corrupts and absolute power corrupts absolutely enna. Appo so already policing ina ingane oru issue ullappo pandemic gave them absolute power, pandemic gave them that absolute control that they can do anything and nobody is going to like come and ask them any question. Appo ningalku parayam public സേഫ്റ്റി, പബ്ലിക് ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനോ ഒരു എസ്കേപ്പ് റൂട്ട് ഉണ്ട് ഈസി ആയിട്ട്. അപ്പൊ എസെൻഷ്യലി ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി നീഡ് ടു ആസ്ക് ഇസ് വൈ ഡു വി നീഡ് പോലീസ്? ലൈക് സുഭാഷ് സാറ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഇറ്റ്സ് കമ്മിങ് ഡൗൺ ടു ദാറ്റ് ലെവൽ വേർ വി ആസ്ക് ആസ്ക്സ് എന്തിനാണ് പോലീസിങ് വേണ്ടത്? സോ ഇഫ് ഇറ്റ്സ് ഫോർ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ, ഇഫ് ഇറ്റ്സ് ഫോർ അസ്, ലൈക് ഐ നീഡ് പോലീസിങ് ഇൻ മൈ സൊസൈറ്റി സോ ഐ ക്യാൻ ഫീൽ സേഫ്, ഐ ഡോണ്ട് വോണ്ട് ടു ഫീൽ ത്രെറ്റൻഡ് ബൈ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വി ക്രിയേറ്റഡ് ടു ഫീൽ സേഫ്.
എനിക്ക് സേഫ്റ്റി അഷ്വർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നെ ത്രെട്ടൺ ചെയ്യുക എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബേസിക്കലി നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എക്സിസ്റ്റൻസ് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. And then ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് വി ടോക്ക്ഡ് അബൌട്ട് കാസ്റ്റിന്റെയും റിലിജിയന്റെയും ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ മാത്രമല്ല ബേസിസിൽ. സോ ലൈക്ക് ഐ വാസ് ഇൻ കേരള, ഞാൻ മെയ്യിൽ വന്ന സമയത്ത് ഐ വാസ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ടു ഗെറ്റ് എൻ ആർ ടി പി സി ആർ ടെസ്റ്റ്. അപ്പോ രാജ്ഭവൻ ക്രോസ് ചെയ്താണ് ഞാൻ പോയത്. ആൻഡ് ഇൻ ദാറ്റ് എൻറ്റയർ ഏരിയ ദർ വെർ ടു യുനോ പ്രൊട്ടസ്റ്റ് വെർ ഹാപ്പനിങ്. രണ്ട് രീതിയിൽ രണ്ട് സ്ഥലത്ത് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. 30 to 50 പീപ്പിൾ ഈച്ച് ഇൻ ഈച്ച് ഗ്രൂപ്സ്. മാസ്ക് ഇല്ല, മാസ്ക് താടിയിലാണ്, റൈറ്റ്, അല്ലെങ്കിൽ തലയിലാണ് മാസ്ക് ഇല്ല. ഇറ്റ് വാസ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ. മെയ് മാസത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ പോയ കാറിൽ എഴുതി ഒട്ടിച്ചു ഗോയിങ് ടു ഹോസ്പിറ്റൽ. പോകുന്ന വഴിക്ക് ഒരു 10 തവണ ഞങ്ങളെ പോലീസ് നിർത്തി എവിടാ പോകണമെന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ വാട്ട് അബൌട്ട് ദോസ് പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിംഗ് ദേർ? ഇവരും ഈ സൊസൈറ്റിയുടെ പാർട്ട് തന്നെയല്ലേ? ഇവരെല്ലാരും കടയിൽ പോകുന്നവരല്ലേ? ഇവരെല്ലാരും തിരിച്ചു വീട്ടിൽ പോകുന്നവരല്ലേ? ഇവർക്കും ഈ വൈറസ് ഡസന്റ് ഹാവ് ലൈക്ക് വൈറസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ലല്ലോ. ഓക്കെ, ഇവര് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരെ ചെയ്യില്ല, പൊളിറ്റീഷ്യൻസിനെ തൊടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ബിക്കോസ് പൊളിറ്റീഷ്യൻസിന്റെ അടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇഫ് പോലീസ് ക്യാൻ ആക്ച്വലി ഫൈൻ പൊളിറ്റീഷ്യൻസ് ഫസ്റ്റ്, if they can ever do that, that's the best thing. Then you tell people, right? Like then you tell people appa aalukal kekku appo oru trust varum nammude institution, like the institution of police, right? So I think that's what I'm... ശ്രീജൻ സർ, ഈ ട്രസ്റ്റ് ഇഷ്യൂ, അതായത് ഈ ട്രസ്റ്റ് ഇഷ്യൂ ഗവൺമെന്റിന്റെയിലും ആ ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടില്ലേ? കാരണം ഒരാക്ഷനും എടുത്തിട്ടില്ല. ഇപ്പൊ സർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാക്ഷനും ഇന്നേ വരെ എടുത്തിട്ടില്ല ഈ പോലീസുകാർക്കെതിരെ. അപ്പം ചെറുതായിട്ടൊരു മറ്റേ ഈ കണ്ണൂരില് ഏറ്റവും ഇടിച്ച ഇഷ്യൂല് വന്നപ്പോ യതീഷ് ചന്ദ്രനെ ഒന്ന് ഒരു വട്ടം മെൻഷൻ ചെയ്തിരുന്നു സി എം പ്രസ് മീറ്റിൽ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സർ പറഞ്ഞ പോലെ യാതൊരു ആക്ഷനിലേക്കും പോയില്ല. അവിടെയും അപ്പം ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്നതിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവിടെയും വരുന്നില്ലേ? ഐ മീൻ ഗവൺമെന്റിനും ജനങ്ങളോട് ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവിടെ വരുന്നില്ലേ? ഉണ്ടല്ലോ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പം നമ്മുടെ സർക്കാർ ആഗ്രഹിക്കുന്നത് പോലീസിനെ ഇത്രയധികം അധികാരങ്ങൾ കൊടുത്ത് പോലീസിനെ കൊണ്ട് നിയന്ത്രിച്ച് ഈ ജനങ്ങളെ വരുതിയിൽ നിർത്തി അങ്ങനെ ഈ രോഗത്തെ തടയാവുന്നതാണ്. എനിക്കറിയത്തില്ല അത് ഏത് തരം മനോഭാവമാണ്, എന്ത് തരം ശാസ്ത്രീയ പഠനത്തിന്റെ കീഴിലാണ് ഇത് വരുന്നതെന്ന് അറിയില്ല. നിങ്ങൾ പോലീസിനെ കൊണ്ട് വിരട്ടി ആൾക്കാരെ വീണ്ടിരുത്തി, അല്ലെങ്കിൽ അവിടെ റോഡിലും ആരും ഇല്ലാതാക്കി എല്ലാരെയും അടച്ചിട്ട് കഴിഞ്ഞാൽ രോഗം പടരില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഗവൺമെന്റ് ഉള്ളത്. അപ്പൊ അവരതിനു വേണ്ടി തന്നെ ഈ അധികാരികൾ പോലീസിന് അധികമായി കൊടുക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത് രോഗത്തിന് വിരമിക്കുന്നത് വരെ കോവിഡ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് പ്രധാനമായി എടുക്കുന്ന സ്ട്രാറ്റജിക് തീരുമാനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിലാണ് വരുന്നത്. വിദഗ്ധ സമിതിയൊക്കെ അവിടെ നോക്കുകുത്തിയായിരിക്കുകയും ഹോം സെക്രട്ടറിയും ഹോം ഡി ജി പിയും ഒക്കെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുമായി എനിക്ക് തോന്നുന്നു അനിൽകാന്റ് വന്നതിന് ശേഷം അത്രയധികം ഇൻ്റർഫറൻസ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇല്ലെങ്കിലും കഴിഞ്ഞ 3-4 വർഷമായിട്ട് റോബസ്റ്റായിട്ട് ഉറപ്പിച്ച് വച്ച ഒരു സിസ്റ്റം ഉണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും പോലീസാണ് ഇത് നേരിടുന്നത്, അതിന് പോലീസ് കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ പോലീസിന്റെ ജോലിയാണെന്ന് ഉണ്ടാക്കി വെച്ച ഒരു ശീലമുണ്ട്. ബെഹ്റയും റമൻസായി ദോസ്തയും മുഖ്യമന്ത്രിയും ചേർന്ന് ഉണ്ടാക്കി വെച്ച ഒരു ശീലമുണ്ട്. അവർ രണ്ടുപേരും മാറി പുതിയൊരു ഡി ജി പി ആർ വന്നെങ്കിൽ സർക്കാർ അദ്ദേഹം ആ ശീലമാണ് തുടരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം കൊണ്ട് നമ്മുടെ പുതിയ സ്റ്റേറ്റ് പോലീസ് ചീഫ് എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും എല്ലാ സ്റ്റേഷൻ ഹൗസ് ഓഫീസേഴ്സുമായിട്ട് ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. അതില് ഇത് നേരത്തെ സുഭാഷ് ബാബു സാർ പറഞ്ഞതുപോലെ തന്നെ പോലീസ് മാനുവൽ അനുസരിക്കുന്നത് പോലെ നിങ്ങൾ ആദ്യം ഇത്തരം ആളുകളോട് വളരെ എൻറ്റർപ്രൈസ് ചെയ്ത് പെരുമാറണമെന്നും ഒരു കാരണവശാലും ഒരു അധികാര പ്രമത്വത ജനങ്ങളോട് കാട്ടരുതെന്നും നിയമം അനുസരിപ്പിക്കുവാൻ ജനങ്ങളെ സഹായിക്കുകയാണ് പോലീസിന്റെ ജോലിയെന്ന് അവരുടെ കുതിര കയറുന്നത് ഒരു രീതിയിലും വച്ചുപുറപ്പിക്കല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്ദേശത്തിന്റെ ഒരു ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ഉൾക്കൊണ്ട് താഴെ തട്ടില് സ്റ്റേഷൻ ഹൗസ് ഓഫീസേഴ്സ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാവും. അതാണ് ഇപ്പൊ പക്ഷേ എനിക്ക് എന്റെയൊക്കെ തോന്നൽ എന്ന് പറയുന്നത് പോലീസ് ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണം എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് അവരുടെ എന്താ പറയാ പെർഫോമൻസ് അപ്രൈസൽ എന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ പോലീസിന് ശരിക്കും 10 out of 10 കിട്ടും. കാരണം ഇത്തരം രീതിയിൽ തന്നെയാണ് പോലീസിന്റെ പ്രവർത്തനം അവർ ഉദ്ദേശിക്കുന്നത്. പോലീസ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നു. അല്ലാതെ നമ്മൾ പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോലീസിന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് ഇതാണ്, പോലീസിനോട് ആക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ. അത് മാറണം, ആ മനോഭാവം മാറാതെ ഇത് മാറില്ല. അശ്വിനി, ഇസ് ദാറ്റ് ഡിപ്രസിംഗ്? എന്താണ് അങ്ങനെ ഒരു
എന്താ നിർദ്ദേശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശ്രീ സർ പറയുന്ന പോലെ അങ്ങനെ പോലീസ് ഇങ്ങനെ അവരവരുടെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് വളരെയധികം ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഡെഫിനറ്റ്ലി. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻ കേരള, ഇഫ് യു സീ വേൾഡ് വൈഡ് പാൻഡമിക് നടന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഗവൺമെന്റ്സ് മിക്കവാറും എല്ലാ ഗവൺമെന്റിനും കയ്യിൽ ഒരുപാട് പവർ കിട്ടി ആളുകളുടെ മേലെ. നോ പീപ്പിൾ കാൺ ലൈക് നൗ ഡെമോക്രസി കൈൻഡ് ഓഫ് ഗോട്ട് ക്വസ്റ്റ്യൻ റൈറ്റ്. ലൈക് നമുക്ക് ഇപ്പൊ എനിക്ക് എന്റെ ബോഡി വെച്ച് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള എന്റെ റൈറ്റ് കുറഞ്ഞു, എന്റെ എന്റെ ഹ്യൂമൻ റൈറ്റ്സ് എന്റെ പൊളിറ്റിക്കൽ റൈറ്റ്സ് കുറഞ്ഞു. ആൻഡ് ഓൾ ദോസ് റൈറ്റ്സ് ഗോട്ട് അബ്സോർബ്ഡ് ബൈ എ ഗവൺമെന്റ്. സോ ദ ഗവൺമെന്റ് ഹാസ് എ ലോട്ട് ഓഫ് പവർ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ്സ് ഇഫ് യു സീ ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് ഒരു ഒരു റൈറ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ ഒരു ഒരു ഈവൻ ദ ലെഫ്റ്റ് ഗവൺമെന്റ്സ് ഹാവ് ഗോൺ മോർ ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് റൈറ്റ് ഓഫ് മോർ ഓഫ് എ ഫാസിസ്റ്റ് കൈൻഡ് ഓഫ് എ റൂൾ. Not just in India, like not just in Kerala, look at Brazil, look at what happened in under Trump administration. Appo ee questions that we need to essentially ask these questions, that are we letting our rights go because of a pandemic? That again pandemic ine petti polum see naan ippo samsarikkana Uttarakhandil nannittana, I'm working in Dehradun. ഇവിടെ എല്ലാ ഷോപ്സും ഓപ്പൺ ആണ്, ഇവിടെ ലൈഫ് ഇസ് ബാക്ക് ടു നോർമൽ. ഐ ആം വർക്കിംഗ് ഇൻ എ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓപ്പൺ ആണ്. സ്റ്റുഡൻസ് മാത്രം വന്നിട്ടില്ല, ബിക്കോസ് ഓൾ അക്രോസ് ദ വേൾഡ്, ഓൾ അക്രോസ് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാനുള്ളത് കൊണ്ട് കുട്ടികളില്ല. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ ഉള്ള ലോക്കൽ കുട്ടികളൊക്കെ വരുന്നുണ്ട് ഓൾറെഡി. സ്കൂൾസ് തുറക്കും മിക്കവാറും ഇന്ന മന്ത്. എവറിഥിങ് ഇസ് ബാക്ക് ടു നോർമൽ. എല്ലാവരും ഹൗസ് ഹെൽപ്സ് വരുന്നുണ്ട്, ഗവൺമെന്റ് എന്താണ് എന്റർപ്രൈസസ്, പബ്ലിക് ഓഫീസസ്, പ്രൈവറ്റ് ഓഫീസസ് എല്ലാം ഓപ്പൺ ആണ്, ലൈക് ഓൺ ആണ്, എല്ലാം വർക്കിംഗ് ആണ്. ആൻഡ് ഐ സീ ഫസ്റ്റ് ഞാൻ വിളിച്ച തമാശയായിരിക്കും, ഐ റെഡ് ട്രോൾ വെയർ ലൈക് 72 മണിക്കൂർ മുമ്പത്തെ ആർ ടി പി സി ആർ റിസൾട്ട് വേണം. ആർ ടി പി എസ് ഇസ് ലൈക് 550 rupees ഓർ 500 rupees. You're asking a person to get an RT-PCR. Now, RT-PCR in the validity question dietary can. I read a report from CDC, Center for Disease Control, Canada. Our race is like normal influenza on the polo, RT-PCR can turn positive. Like this is CDC's report. Now, you're asking the same report by paying 500 rupees from the people, right? Like, നമ്മുടെ കയ്യിൽ ഇത്ര ഇൻഫർമേഷൻ ഉള്ളൂ പാൻഡമിക്കിനെ പറ്റിയിട്ട്. നമ്മൾ ആ ഇത്ര ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇത്രയും ആളുകളെ കൺട്രോൾ ചെയ്യുന്നത്. സോ വി നീഡ് ടു റിയലി റിയലി യു നോ ആസ്ക് ആർസെൽവ്സ്, ഡു വി വോണ്ട് ടു ലെറ്റ് ഗോ ഓഫ് ആർ റൈറ്റ്സ് എനി മോർ? ഇത്രയും നാൾ ചെയ്തു ബിക്കോസ് എവറിബഡി വാസ് പാനിക്കിങ്, ബട്ട് നൗ നൗ വി ആർ സോ യൂസ് ടു ഇറ്റ്. ലൈക് ഒരു ഒരു വേവ് കഴിഞ്ഞു, സെക്കൻഡ് ഇവിടെ ഉത്തരാഖണ്ഡ് ദെഹ്റാദൂൺ, ബിക്കോസ് ഇവിടുന്ന് 1 hour ദൂരെയാണ് ഹരിദ്വാർ. സോ സെക്കൻഡ് വേവ് ഈ ഏരിയ ഭയങ്കരമായിട്ട് ബാഡ്ലി ഹിറ്റായിരുന്നു. ഒരുപാട് ഡെത്ത്സ് സംഭവിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു area and I can't believe that it's back to normal so quick. Like Keralathile njana mail undarna samayath kanda adhe situation aanu Keralathil ippolum. It's like August and ivide mail nadana reethile alla ippo things are back to normal, right? So we need to essentially ask ivide ulla aalukal right chodichu medichana avada government inna yana. They want to live because governments nu avaru sustain cheyan pattunnilla. Ee parayna ration kits onnum kodukkan pattunnilla governments. Right, so they're like, okay, fine, you work, right? Like etre enum parna nammal provisions koduthittu aalukalodu jeevikkan parayum, schoolukal fees korakkunnilla, right? Pinne pandemic aayathond extra online fees pay cheyanam namukku. Bank inna EMIs oru bankalum EMI nammal enna edukkadirikkunnilla. Like njan naattil vanna samayathu uberil airport ninnu veettilekku edutha uberil odicha chedan parayayirunnu, കാറിന് ലോൺ അടച്ചോണ്ടിരിക്കണ എല്ലാ മാസവും റൈഡ് കിട്ടുന്നില്ല. ലൈക് റൈഡ് ഇല്ല, പോവാൻ പറ്റുന്നില്ല, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. എങ്ങനെയാണ് ഇതൊക്കെ പേ ചെയ്യാൻ പറ്റുന്നത്? സോ ഇതെല്ലാം നമ്മുടെ റൈറ്റ് ആണ്, നമ്മുടെ റൈറ്റ് ടു ലൈവ്ലിഹുഡ് ആണ് ദാറ്റ്സ് ഗെറ്റിംഗ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി ആസ്ക് ഇറ്റ്. ആൻഡ് നൗ സിൻസ് വി ആർ സോ യൂസ്ഡ് ടു ദീസ് നമ്പർ ഓഫ് വേവ്സ്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എൻഡ് ഹിയർ. ജപ്പാൻ 7th വേവ് കഴിഞ്ഞു, ഓക്കെ. സോ വി ഹാവ് ടു ലൈക് യു നോ ഗിയർ അപ് ടു ഫേസ് ദിസ് തിങ്സ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗോ എനി ടൈം സൂൺ. സോ ആർ യു ഗോയിങ് ടു ലൈക് starve your people? Are you going to take up all their rights, or are you going to like pudiya techniques, innovative methods? Let's think, no, like ask your people how they want to be treated. It's a democracy. You don't make your decisions like by sitting in a glass cabin. It's a democracy. Ask your people, ask them how to be treated, and we need to get out of this bubble.
സോ നൗ ഞാൻ ക്വിക്ലി പിന്നെ സൊല്യൂഷൻസിനെ പറ്റി കുറച്ച് സംസാരിക്കാം. സൂപ്പർ എന്താണ് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ, ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് പറയാനുള്ളത്? പോലീസിംഗ് ഒരു പരിധിവരെ നമുക്ക് ആവശ്യമാണ്, ബട്ട് ഏത് പരിധിവരെയാണ്? എന്താണ് നമുക്ക് ഇതിനൊരു വേറൊരു സൊല്യൂഷൻ ഉള്ളത്? ഇതില് കേരളത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാല്, മറ്റു സ്ഥലത്തൊക്കെ സ്വയം ആളുകൾ അനുസരിക്കുന്നുണ്ട്. നമ്മളിവിടെ കുറെ അധികം ആളുകൾ 80% കൂടുതൽ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 20% ഏകദേശം വരുന്ന ആളുകള് ഒരു ധിക്കാരപരമായ രീതിയാണ് എടുക്കുന്നത്. അത് അനുസരണശീലം പ്രദർശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. ഇതില് നമ്മളിപ്പോ പോലീസ് അല്ലാതെ ഇവിടെ ഏത് ഏജൻസി ഇതേമാതിരി അവര് ഡയറക്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും സാധിക്കും? അത് നമ്മളൊരു ചോദ്യ ചിഹ്നമാണ്. കാരണം അവരെ വേറെ ആരെങ്കിലും, പോലീസ് അല്ലാതെ ആരെങ്കിലും ഇതേ മാതിരിയുള്ള ഈ സാധാരണ പ്രവർത്തന സ്വഭാവ രീതിയെ ചോദ്യം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക? തീർച്ചയായിട്ടും അവരെ ചോദ്യം ചെയ്യും, അവരുടെ പേര് തട്ടിക്കേറും, ധിക്കാരപരമായി പെരുമാറും, ഭാഷ ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് മറ്റാളുകൾക്ക്, ഇപ്പൊ നമ്മള് സെക്ടറൽ മജിസ്ട്രേറ്റുമാരുണ്ട്, അവരോടൊന്ന് ചോദിച്ചു നോക്കുക അവരുടെ ബുദ്ധിമുട്ട് എന്താണ്. അവർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ലാണ്ട് ഒരാളെ പിടിക്കാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ട് ഇവിടെ പോലീസ് ഇല്ലാതെ ഒന്നും പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി തീർത്തു. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിയന്ത്രിക്കുന്നതിന് കൊടുക്കാൻ പറ്റിയ ഒരു ഏജൻസി പോലീസ് തന്നെയാണ്. അതുകൊണ്ട് പോലീസിന്റെ തലയിൽ ഇത് വിട്ടുകൊടുത്തു. അത് പോലീസിന് ആർക്കും അത്ര സന്തോഷകരമായ കാര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ചോളം അവരൊക്കെ ജോലി ഇട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന ഒരു അവസരമാണ്. അതുപോലെ തന്നെ അവരൊക്കെ ഒരു നല്ലൊരു പരിധി വരെ അവര് മാനസികമായി പ്രകോപിതരാണ്. പക്ഷെ എന്ത് ചെയ്യാം, അതൊരു ഡിസിപ്ലിൻ ഫോഴ്സ് ആണ്, കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അതിന്റെ വീഡിയോ അതിന്റെ നടത്തുന്നതിന്റെ ആ എന്താണ് സിൻസിറിറ്റി ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം കംപ്ലൈന്റ് വരാത്തത്. അത് ഇനിയിപ്പോ കുറച്ചുകൂടെ കൂടി കഴിഞ്ഞാൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇപ്പം കടയിൽ കയറുന്നതിന് അത്ര ഇപ്പൊ ഗവൺമെന്റ് ഒരു ജാസ്റ്റിക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. നോക്കണമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? വഴക്കുണ്ടാവും, പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ക്ലാഷ് വരും. അപ്പോ അത് ഒരുപാട് തരം എല്ലാവരുമായിട്ട് ബോധ്യപ്പെടുന്ന രീതിയിൽ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഓരോ ദിവസവും അവിടുത്തെ ഇൻസ്പെക്ടർമാർ, ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇൻസ്പെക്ടർമാരാണ്, അവരും ആ DYSP ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഒരു ഉപദേശം നിർദ്ദേശം, നിങ്ങൾ ഇതേ ചെയ്യേണ്ടു, നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ വേറൊരാളെ വിളിക്കുക, നിങ്ങളായിട്ട് അത് കൈകാര്യം ചെയ്യാനൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് അത് നല്ലൊരു രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു അശ്രാന്ത പരിശ്രമം വേണം. ഇപ്പൊ സീനിയർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വളരെ ജാഗ്രത, വേറെ പണിയൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ രാഷ്ട്രീയക്കാരൊന്നും എവിടെയും പോകാത്തതുകൊണ്ട് മറ്റേതാണ്ട് മൊത്തം പോലീസ് ഫോഴ്സിന്റെ 40% എല്ലാ ദിവസവും രാഷ്ട്രീയക്കാർക്കും നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും കാവലിനും മീറ്റിംഗിനും അവരുടെ യാത്രയ്ക്കും ഒക്കെ വേണ്ടി പോകുന്നത്. ഇപ്പൊ ആ പണി ഇല്ലല്ലോ, വളരെ കുറവാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് കുറച്ചുകൂടെ അവര് അതിന്റെ അന്തസ് ഉയർത്തുന്ന രീതിയിൽ സംയമനം പാലിച്ച് പൊതുജനങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ പാൻഡമിക് കൺട്രോൾ ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ഒരു സ്വഭാവ പരിണാമത്തോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പം ഈ സർ പറഞ്ഞ പോലെ അനുസരിക്കാത്ത ഒരു മൈനോറിറ്റി, അല്ലെങ്കിൽ പകുതിയോ ഒരു മൈനോറിറ്റി ചിലപ്പോൾ അനുസരിക്കാത്ത ഒരു, അവർ എന്താണ് അവർക്ക് പോലീസിങ് പിന്നെ ആവശ്യമാണോ, അല്ലെങ്കിൽ അതിനൊരു ആൾട്ടർനേറ്റീവ് ആണ്, എന്താ നമുക്ക് ഇനി ഒരു സൊല്യൂഷൻ ഇതിന് കാണാൻ പറ്റും? അത് നമ്മൾ ശരിക്കും അശ്വിനി പറഞ്ഞതുമായിട്ട് കൂട്ടി വായിക്കുന്നത്, ജനാധിപത്യം ആവുമ്പോ സ്വാഭാവികമായിട്ടും ഈ നിയമങ്ങളെ എതിർക്കുന്ന ആൾക്കാർക്കും ഇവിടെ ഒരു നിലനിൽപ്പുണ്ട്, അവരും ഇതിന്റെ ഭാഗമാണ്, അവരും കൂടെ ചേരുന്നതാണ്. ഇപ്പൊ നമുക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒരു മൈനോറിറ്റിയുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുക്കണമെന്നും പറ്റത്തില്ല. ഇപ്പൊ ഒരു 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 കൂട്ടം ആൾക്കാർ, ഇപ്പൊ ഇതിൽ എന്താണ് നമുക്ക് വേണ്ടത്? ഈ രോഗം പടരാതിരിക്കണമെങ്കിൽ ഇപ്പോ രോഗമുള്ള ഒരാള് രോഗമില്ലാത്ത ഒരാളുമായിട്ട് ഇടകലരാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു രീതിയില്ല. ആകെ ഇതിന്റെ ബേസിക് റൂൾ ഇതാണ്. അപ്പൊ അതില് ഇപ്പൊ ഇതിനെല്ലാം എതിർക്കുന്ന ഒരാൾ രോഗിയായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അയാൾ ഐസൊലേഷനിലൊന്നും ഇരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അയാളെ നമുക്ക് പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഒരു ഐസൊലേഷൻ വാർഡിൽ ഇട്ടിട്ട് മറ്റു സമൂഹത്തെ നമുക്ക് സംരക്ഷിക്കാം. ആ ഒരു ഒറ്റ പോയിന്റ് മാത്രം പോലീസ് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, ബാക്കിയെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് പുറത്തിറങ്ങിയിട്ട് ഒരാളെ മാസ്ക് വെക്കാതെ നടക്കുന്ന ഒരാൾ കൂടെ അയാൾ അയാളുടെ ഒരു കൺവിക്ഷന്റെ പുറത്തോ അയാളുടെ ഉത്തമ ബോധ്യപ്പെടുത്തിന്റെ പുറത്തോ ഒക്കെ ആണെങ്കിൽ രോഗിയല്ലാത്ത ഒരാൾ അങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് ഇടപെടാൻ പറ്റുമെന്ന് കരുതുന്ന ആളല്ല ഞാൻ. പക്ഷെ രോഗമുള്ള ഒരാൾ രോഗവാഹകനായിട്ട് അങ്ങനെ നടന്നാൽ അപ്പൊ സ്റ്റേറ്റ് ഇടപെടുകയും അറസ്റ്റ് ചെയ്യുക വേണം. ആ ഒരു ഡിസ്റ്റിങ്ഷൻ വേണമല്ലോ, ആ ഒരു ഫൈൻ ഡിസ്റ്റിങ്ഷൻ പോലീസിന് സ്റ്റേറ്റിനും ഉണ്ടാവണം. പക്ഷെ ഇവിടെപ്പോ അങ്ങനെ അല്ല സംഭവിക്കുന്നതാണ് പ്രശ്നം. ഇവിടെ നിയമവിധേയമായി ജീവിക്കാൻ തയ്യാറുള്ള, നമ്മുടെ സ്വന്തം ആരോഗ്യത്തെ പറ്റി വളരെയധികം കൺസേൺ നമുക്ക് തന്നെയുള്ള,
എല്ലാ റൂളും പാലിച്ചു പോകുന്ന ആളുകളെ പോലും സംശയ ദൃഷ്ടിയോടെയാണ് പോലീസ് സ്റ്റേറ്റ് കാണുന്നത്. നിങ്ങളൊക്കെ കള്ളന്മാരാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ തെരങ്കിറ്റി അല്ലെങ്കിൽ ഈ നിയന്ത്രണം ലംഘിക്കൽ നടക്കുന്നവരാണ്. നിങ്ങളെ ഞങ്ങൾ പിടിച്ചിട്ട് ഫൈനടിച്ച് വരുതി നിർത്തിയില്ലെങ്കിൽ ഇത് മുഴുവൻ കൈവിട്ട് പോകുമെന്ന് അവരെ അങ്ങ് ബ്രാൻഡ് ചെയ്യുവാൻ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കുക, അങ്ങനെയാണ് പ്രശ്നം. ഇപ്പൊ ഒരു കൂട്ടായ ഒരു രോഗത്തിനെതിരെ പോലും ഒരു കൂട്ടായ ശ്രമങ്ങൾ ഇവിടെ ഇപ്പൊ ഉണ്ടാകാത്തതിന്റെ കാരണം ഇതാണ്. പോലീസ് വന്നെ ചെയ്തല്ലേ, എന്നാ പിന്നെ എല്ലാവരും പോലീസ് തന്നെ ചെയ്തോ, ഞങ്ങളങ്ങ് മാറി നിർണ്ണയിക്കാം എന്നൊരു മനോഭാവം ജനങ്ങളിൽ വന്നു കഴിഞ്ഞു. അത് മാറ്റവും വേണം. അപ്പൊ അവരുടെ കോൺഫിഡൻസ് തിരിച്ചു കൊടുക്കുക, ട്രസ്റ്റ് തിരിച്ചു കൊടുക്കുക, അവരെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. അശ്വിനി, ഇവിടെ പിന്നെ ഗവൺമെന്റിന് സാർ സുഭാഷ് സാർ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പം പോലീസിനെ ഡ്യൂട്ടി ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം പോലീസിനെ അങ്ങനെ അവരാ ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. അപ്പം പക്ഷെ പോലീസും ഇത് പറഞ്ഞ പോലെ തളർന്നു കഴിഞ്ഞു. ഇപ്പം ഒത്തിരി നാളായി, ഇതിപ്പൊ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഇന്നോ നാളെയോ അവസാനിക്കുന്നോ ഒന്നും അല്ല. അപ്പൊ അവരിനി ഇങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് കണ്ടോളെ. അപ്പൊ അത് അങ്ങനൊരു അവരും മനുഷ്യരാണ്, അവരെ കൊണ്ടത് താങ്ങാവുന്നതിനും അപ്പുറമാണ്, അവർക്കും ആ ഒരു സ്ട്രെസ്സും പറ്റില്ല. അപ്പം അശ്വിനിയുടെ ഭാഗത്തു നിന്ന് എന്താണ് തോന്നുന്നത് ആ ഒരു ഒരു ആൾട്ടർനേറ്റീവ് ഇതില്? എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം ദാറ്റ് ഇറ്റ് ക്യാൻ ടേക്ക് കപ്പിൾ ഓഫ് ഇയേഴ്സ് റൈറ്റ്. ലൈക്ക് നമ്മൾ ഇതേപോലത്തെ ഒരു പാറ്റേണിൽ കുറച്ച് നാൾ കുറച്ച് വർഷങ്ങൾ കൂടി ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ വൈ നോട്ട് ലൈക്ക് നമ്മള് ഒരു ഇപ്പം ജസ്റ്റ് ഇപ്പൊ ഒരു ഗൈഡ് ലൈൻ പ്രകാരമാണ് പോലീസ് ഈ ഈ സോർട്ട് ഓഫ് ഒരു ഈ ഒരു പോലീസിങ് സ്റ്റൈലിൽ ഈ രീതിയിൽ കാര്യങ്ങൾ നോക്കുന്നത്, മോണിറ്റർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ വൈ നോട്ട് ഹാവ് എ പോളിസി, ലൈക്ക് ശരിക്കും ഗവൺമെന്റ് എന്തുകൊണ്ട് ഒരു പബ്ലിക് പോളിസി ഉണ്ടാക്കിക്കൂടാ റൈറ്റ്? ആ പോളിസിക്കകത്ത് ആ പോളിസി ഉണ്ടാക്കുന്നതിനായി നിങ്ങൾ ആളുകളോട് തന്നെ ചോദിക്കൂ. ലൈക്ക് ഡെമോക്രസിയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്യൂ, ആളുകളോട് ചോദിക്കൂ പബ്ലിക് ലൈക്ക് എന്ന് വെച്ചാൽ ആ ഒരു ഡിസ്കോഴ്സിലേക്ക് ആളുകളെ കൊണ്ടുവരൂ. സോ ദാറ്റ് ഓൾസോ ബിൽഡ്സ് എ ലോട്ട് ഓഫ് അവയർനെസ്. ആളുകളെയും കൂടി നമ്മൾ അതിന്റെ ഭാഗമാക്കുമ്പോഴത്തേക്ക് അവര് പറയുന്ന കേൾക്കും. അവരുടെ ഇപ്പൊ ഒരാൾ മാസ്ക് വെക്കാതെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് തോന്നിക്കാണും അങ്ങനെ. അപ്പൊ തോന്നിയതിന് എന്താണ് കാരണം, ഫൈൻഡ് ഇറ്റ് ഔട്ട്. ബിക്കോസ് അവർ ഒബ്ലിഗേറ്റഡ് ആണ്. ലൈക് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് ലിവിങ് ഇൻ എ ഓട്ടോക്രാറ്റിക് സിസ്റ്റം, വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. സോ ദ ഓവ് ഇറ്റ് ടു അസ് ടു ഗിവ് അസ് എ റെസ്പോൺസ് റൈറ്റ്. ലൈക്ക് ഇപ്പൊ നമ്മൾ ഇത്തവണ സെക്കൻഡ് ടൈം നമ്മുടെ കേരള ഗവൺമെന്റ് വന്ന സമയത്ത് പാർട്ടിയൊക്കെ നമ്മൾ ഓൺലൈൻ കണ്ടതല്ലേ, നമ്മൾ ലൈക് ടി വിയിലൊക്കെ കാണിച്ചതല്ലേ. ദേ വർ കട്ടിങ് കേക്ക്സ് ആൻഡ് ദേ വർ ഈറ്റിംഗ് കേക്ക്. ആരും മാസ്ക് വെച്ചിട്ടില്ലല്ലോ. ആൻഡ് ദേ ആർ ടെല്ലിങ് നെക്സ്റ്റ് ഡേ ഓൺ ഓൺ എ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ എല്ലാവരും മാസ്ക് വെക്കണം, ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്, ആരും പുറത്തിറങ്ങല്ല. ലൈക്ക് യു ഫസ്റ്റ് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ചിങ് റൈറ്റ്. പീപ്പിൾ ആളുകൾ കേൾക്കുന്നതിനൊക്കെ കൂടുതൽ കണ്ട് ജീവിക്കും റൈറ്റ്. സോ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ശരിക്കും ആലോചിച്ച് ഒരു പോളിസി ഉണ്ടാക്കണം. ആ പോളിസി വളരെ കോംപ്രിഹെൻസീവ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ടേക്ക് പീപ്പിൾസ് അവരുടെ ഇമോഷൻസും അവരുടെ ഫീലിംഗ്സും ഫ്രസ്ട്രേഷനും സംശയങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം പോളിസി ഉണ്ടാക്കാനായിട്ട്. ആൻഡ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശ്രീജൻ സാറ് പറഞ്ഞതുപോലെ പോലീസിങ്ങിന്റെ ലോഡ് കുറയും. വെൻ യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഒരു രോഗി ആൻഡ് രോഗം ഇല്ലാത്ത ഒരാൾ. ഇപ്പം മെയ് ഫസ്റ്റിന് കോവിഡ് വന്ന ഒരാൾക്ക് 3 മാസത്തേക്ക് ഡെഫിനറ്റ്ലി വാക്സിൻ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല റൈറ്റ്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ആളുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഉണ്ടെന്ന്. ആ ആള് നിങ്ങൾ റെസ്പെക്ട് ചെയ്യും ആ പേഴ്സണെ. ആ പേഴ്സൺ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇട്ട് ആ പേഴ്സണെ ഇറക്കി വെക്കാതെ, മീൻസ് അകത്താക്കി വെക്കാതെ. സോ ആ ഒരു ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റണം. ആ ഒരു ഡിഫറൻസിയേഷന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആളുകളെയും ട്രസ്റ്റ് ചെയ്യണം. വി നീഡ് ടു ട്രസ്റ്റ് അവർ ഓൺ സിറ്റിസൺസ്. ലൈക്ക് നമുക്ക് നമ്മുടെ സിറ്റിസൺസിനെ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് വിശ്വസിക്കുന്നത്? സോ വി നീഡ് ടു സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് ആ സിറ്റിസൺസ് ദാറ്റ് ദേ ആർ റെസ്പോൺസിബിൾ ഇനഫ് ടു ടേക്ക് കെയർ ഓഫ് ദെംസെൽവ്സ്. അല്ല എന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ റീസൺസ് ഉണ്ടാകും. ലൈക്ക് അവർക്ക് സിസ്റ്റത്തിലുള്ള സംശയം, അവർക്ക് അസുഖത്തിനെ പറ്റിയിട്ടുള്ള അവയർനെസ്സിലുള്ള സംശയം, ചില വാട്സ്ആപ്പ് ഫോർവേഡ്സ് ഒക്കെ കേട്ട് വിശ്വസിച്ച് നിൽക്കുന്നവരാകാം. അല്ലെങ്കിൽ ഇറ്റ്സ് ഗവൺമെന്റ്സ് ഡ്യൂട്ടി ടു ക്ലിയർ ഓൾ ദോസ് ഡൗട്ട്സ്. തീർച്ചയായിട്ടും ഇതൊരു ഒരു ഡെമോക്രസി ഇതിൽ കുറച്ചുകൂടി കൊണ്ടുവരേണ്ടതുണ്ട്. കംപ്ലീറ്റ്ലി റിലൈ ഓൺ പോലീസ്, അതുപോലെ അത് പോലീസിനും അത്യാവശ്യമാണ്, ഇത് ജനങ്ങൾക്കും അത്യാവശ്യമാണ് പോലീസിൽ നിന്ന് കുറച്ചൊരു ഡെമോക്രാറ്റിക് ആയിട്ട് പെരുമാറാന്നുള്ളത്. മീൻസ് ഇറ്റ്സ് ഗുഡ് ഫോർ ദം ടു അവരുടെ ടയർനെസും കുറച്ച് ഒന്ന് അവരിതിൽ നിന്ന് കുറച്ച് ഡ്യൂട്ടി ഓഫ് ആകുമ്പോഴത്തേക്കും മാറിക്കിട്ടും എന്നുള്ളതാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഡിസ്കഷൻ.